കഥയും കഥാകൃത്തും പ്രശസ്തമായ കഥകളും കഥാകൃത്തിനെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. തയ്യാറാക്കിയത് ജോസഫ് പള്ളത് എച്ച്. ശബ്ദസഹായം സ്മിത ജോൺസൺ. കഥയും കഥാകൃത്തും എന്ന ഈ പരിപാടിയിൽ ഇന്ന് യു കെ കുമാരൻ്റെ ഒരു ദേശത്തിന് ചിലത് പറയാനുണ്ട് എന്ന ചെറുകഥയാണ് പരിചയപ്പെടുത്തുന്നത്. കഥ ഇങ്ങനെ ആരംഭിക്കുന്നു. ചിലപ്പോൾ അതൊരു അശരീരിയായിരിക്കാം എന്ന് മനുവിന് തോന്നി. ഉറക്കത്തിനിടയിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പതിവാണ്. പാതിരാവിൽ നല്ല തണുപ്പുള്ള രാത്രിയിൽ ഉറക്കത്തിന്റെ അഗാധതയിലെങ്ങോ ആയിരുന്നു അയാൾ. മതിമറന്നുള്ള മയക്കത്തിനിടയിൽ പലതരം ശബ്ദങ്ങൾ അയാളെ എന്നും അലോസരപ്പെടുത്താറുണ്ട്. കാലത്തുണരുമ്പോൾ തലയ്ക്കുള്ളിൽ അവ ഏങ്കോണിച്ചും വിറങ്ങലിച്ചും കിടപ്പുണ്ടാവും. എന്നാലോ അവയെല്ലാം അർത്ഥരഹിതങ്ങളാണെന്ന് തോന്നുകയും ചെയ്യും. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളും ഏതോ ഒരു അശരീരിയായി തന്നെയാണ് അയാൾക്ക് തോന്നിയത്. തെല്ലിട കഴിഞ്ഞ് ഉറക്കം കെട്ടുപോയ ഒരവസരത്തിൽ അയാൾ ഇങ്ങനെയും ചിന്തിച്ചു. വളരെ വിദൂരമായ ഒരിടത്തു നിന്നും അജ്ഞാതനായ ഒരാൾ വെളിപാട് പോലെ ഉച്ചത്തിൽ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെന്താണെന്നോ എവിടെ വെച്ചാണെന്നോ അയാൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. അസുഖകരമായ തോന്നലുകളെ അവഗണിച്ച് മനു വീണ്ടും ഉറക്കത്തിലേക്ക് മടങ്ങാൻ ശ്രമിച്ചു. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു. അകത്തളത്തിൽ നാഴികമണി താളമിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ പാതിരാ കഴിഞ്ഞു കാണും. പുറത്ത് ശീതക്കാറ്റ് വീശിയടിക്കുന്ന ശബ്ദം ഇടയ്ക്കിടെ കേൾക്കാമായിരുന്നു. വൃശ്ചികത്തിലെ കാറ്റാണ്, തണുപ്പ് നന്നേ കൂടും. അടച്ചിട്ട ജനൽപ്പാളികൾക്കിടയിലൂടെ തണുപ്പിന്റെ മൂർച്ച മുറിക്കകത്തേക്ക് കുത്തിക്കയറുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൽ ഊർന്നും പോയ പുതപ്പ് രജിതയുടെ ദേഹത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് അയാൾ ഓർത്തു, ഉറക്കം എപ്പോഴും ഇവൾക്ക് സുഖലാസ്യമാണ്. ഉണരുന്നതുവരെ ഒന്നും അറിയില്ല. കിടപ്പുമുറിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ അയാൾ രജിതയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. വർഷം ഇത്ര കഴിഞ്ഞിട്ടും അവളുടെ മുഖത്തിപ്പോഴും പഴയ പെൺകുട്ടി ബാക്കി നിൽക്കുന്നു. മൂന്ന് മക്കൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള മുറികളിൽ ഉറങ്ങുന്നു എന്നതുപോലും അവളുടെ ചിന്തയിൽ ഇപ്പോൾ ഉണ്ടാവില്ല. ആദ്യ രാത്രിയിലെ അതേ സുഖകരമായ ഉറക്കം. കണ്ണുകൾ മുറക്കെ അടച്ചുവെങ്കിലും ഉറക്കം അപ്പോഴേക്കും കൈവിട്ടു പോയിരുന്നു. പുതപ്പിനുള്ളിൽ അമർന്നു കിടന്ന് വീണ്ടും ഓർമ്മിക്കാൻ ശ്രമിച്ചു. ഉറക്കത്തിൽ തന്നെ അലോസരപ്പെടുത്തിയ ശബ്ദം എന്തായിരുന്നു? ലോകം മുഴുവൻ തണുപ്പിൽ ആവൃതമായ വൃശ്ചികകാല രാത്രിയിൽ ഉറങ്ങാതെ വെളിപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ആരാണ്? ഒരുപക്ഷെ അങ്ങനെ ഇനി ഒന്ന് കേൾക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സ്വാസ്ഥ്യം കെടുത്തുന്ന എന്തോ ഒന്ന് അതിലുണ്ടാകാം. ഇടയ്ക്കിടെ ചീറ്റിയടിക്കുന്ന പടിഞ്ഞാറൻ കാറ്റിൽ അത് മുറിഞ്ഞു പോകുകയും ചെയ്തിരുന്നു. ഈ രാത്രിയിൽ എന്താണ് ഒരാൾക്ക് പറയാനുള്ളത്? അകാരണമായ ഭീതി അയാളെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. ആ ശബ്ദം എന്തോ ഒരു മുന്നറിയിപ്പാണെന്ന് അയാൾ ഉറപ്പിച്ചു. ഈ സമയത്ത് തരാനുള്ള മുന്നറിയിപ്പ് എന്തായിരിക്കും? കാറ്റിൽ മുറിഞ്ഞു പോയ ചില വാക്കുകൾ അയാൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു. അത് ഇതായിരുന്നു: വിഷവാതകം, രക്ഷപ്പെടുക, ഒഴിഞ്ഞ സ്ഥലം. എന്നാൽ ഇതിന് ഒരർത്ഥം കണ്ടെത്താൻ മനുവിന് കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഒരസംബന്ധ പ്രസ്താവനയായിട്ടും അയാൾക്കത് തോന്നി. വിഷവാതകത്തെ പേടിച്ച് ഓടിപ്പോകേണ്ട ഒരവസ്ഥ നഗരത്തിൽ ഇന്നില്ല. കാരണം വാതകം ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനവും നഗരത്തിലില്ലായിരുന്നു. വിഷമയമില്ലാത്ത വാതകവും ധാരാളം ശുദ്ധജലവുമുള്ള ഒരിടം എന്നായിരുന്നു നഗരത്തെ സ്നേഹത്തോടെ അയാൾ വിശേഷിപ്പിച്ചിരുന്നത്. പിന്നെ ശൈത്യകാല രാത്രിയിൽ കേട്ട മുന്നറിയിപ്പിന്റെ അർത്ഥമെന്ത്? ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കാൻ അയാൾ ആഗ്രഹിച്ചു. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കെ ലോകം എത്ര സ്വച്ഛന്ദമാണെന്ന് അയാൾ അത്ഭുതത്തോടെ ഓർക്കുകയായിരുന്നു. മഞ്ഞു വരണ്ട രാത്രിയുടെ ശാന്തമുഖം, മഞ്ഞുതുള്ളികൾ ഇലകളിൽ പതിക്കുന്ന ശബ്ദം, ശീതക്കാറ്റിന്റെ സാന്നിധ്യം, വിളറിയ നിലാവ് പച്ചപ്പിൽ വരച്ചിട്ട നിഴൽചിത്രങ്ങൾ. ഇപ്പോൾ മനുവിന്റെ തലയിൽ വെളിപാടുകളൊന്നും അവശേഷിച്ചിരുന്നില്ല. പുറം ലോകം കാൽപ്പനികമായ ഒരനുഭവമായി അയാളിൽ നിറയുകയായിരുന്നു. ഇതിനിടയിൽ എപ്പോഴോ അയാളൊന്ന് ആഞ്ഞുശ്വസിച്ചു. തീവ്രമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആഞ്ഞുശ്വസിക്കുക എന്നതും അയാളുടെ ശീലമായിരുന്നു. തൊട്ടപ്പുറത്തുള്ള റോഡിലൂടെയും വഴികളിലൂടെയും ആരെല്ലാമോ ദ്രുതഗതിയിൽ പടിഞ്ഞാറോട്ട് ഓടുന്നു. അസമയത്തുള്ള കൂട്ടയോട്ട നിലാവിന്റെ നിഴൽ ചിത്രങ്ങൾക്കുമീതെ അനേകം ആവരണങ്ങൾ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഭ്രാന്തമായ ഓട്ടത്തിനിടയിൽ ഇടയ്ക്കിടെ നിലവിളിയും കേൾക്കാമായിരുന്നു. അയാൾ തെല്ലെ ശബ്ദമുയർത്തി ചോദിച്ചു, എന്താ കൂട്ടരെ, എന്താണ് ഉണ്ടായത്? ഓടിക്കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും പിന്നിലുണ്ടായിരുന്ന കനിവ് നിറഞ്ഞ ഒരുവൻ അതിന് മറുപടി നൽകി, എന്താ നോക്കി നിൽക്കുന്നത്? വേഗം ഓടി രക്ഷപ്പെട്ടോളൂ. വിചാരിക്കാത്ത വിധത്തിലാണ് വഴികളിൽ തിരക്ക് കൂടിയത്. അദൃശ്യമായ ഏതോ ഒന്നിന്റെ കൈപ്പിടിയിൽ നിന്നും രക്ഷ നേടാനുള്ള ഓട്ടമായിരുന്നു അത്. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. പടിഞ്ഞാറ് കടൽ, വിശാലമായ കടൽ തീരം. പാതിരാക്കുളത്തിന്റെ ധമനികളിലെ ചടുലത അയാളെ ഉത്കണ്ഠാകുലനാക്കി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ജനക്കൂട്ടം എന്തിനാണ് പേ പിടിച്ച പോലെ അസമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്? പടിഞ്ഞാറോട്ടുള്ള ഒഴുക്ക് ശക്തമാകുന്നു. അതിനിടയിൽ ഒരിക്കൽ കൂടി അയാൾ ദീർഘമായി ഒന്ന് ശ്വസിച്ചു. അപ്പോഴേക്കും എരിവും അസുഖകരമായ ഗന്ധവും മൂക്കിലേക്ക് അടിച്ചു കയറി. വല്ലാത്തൊരു ചിന്താക്കുഴപ്പത്തിൽ എത്തി നിൽക്കുകയായിരുന്നു അയാൾ. എവിടെയാണ്
അകലത്തെങ്ങോ നിന്നും വെളിപാട് പോലുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. ഇപ്രാവശ്യം അത് വ്യക്തമായിരുന്നു. പോലീസ് നൽകുന്ന മുന്നറിയിപ്പാണിത്. നഗരത്തിലെ പ്രധാന പാതയിൽ വിഷവാതക ടാങ്കർ മറിഞ്ഞ് വാതകം ചോർന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മുന്നറിയിപ്പ് കേട്ട ആഘാതത്തിൽ അയാൾ ഒന്നുകൂടി ശ്വസിച്ചു. ഭീകരമായ അനുഭവമായിരുന്നു. തീക്ഷ്ണമായ എരിവും രൂക്ഷമായ ഗന്ധവും മൂക്കിനെയും കണ്ണുകളെയും അപ്പാടെ വലയും ചെയ്തു. ശ്വാസം കഴിക്കാനാവാതെ അയാൾ തെല്ലിട വിഷമിച്ചു. അപ്പോൾ അയാൾ ഓർമ്മിച്ചത് അകത്ത് സുഖമായി ഉറങ്ങുന്ന ഭാര്യയെയും മക്കളെയും കുറിച്ചായിരുന്നു. എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മരണഗന്ധം അവരുടെ ഉള്ളിലേക്കും പതുക്കെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും അവരതറിയുന്നില്ല. അബോധത്തിന്റെ വീഴ്ചയിൽ നിന്ന് ശാശ്വതമായ ഉറക്കത്തിലേക്ക് ഭ്രാന്തമായ വേഗത്തിൽ അയാൾ മുറികളിലേക്ക് ഓടിക്കയറി എല്ലാവരെയും വിളിച്ചുണർത്താൻ തുടങ്ങി. അന്നേരമാണ് ഫോൺ ബെൽ അടിക്കാൻ തുടങ്ങിയത്. ഒരു സുഹൃത്ത് ചോദിക്കുന്നു, മനോ എന്താ രക്ഷപ്പെടുന്നില്ലേ? ഇതാ പോവാ. തിരക്കിൽ ആരാണെന്ന് ചോദിക്കാനും മറന്നു. തന്റെ മറ്റു സുഹൃത്തുക്കളും ഇതേപോലെ ഉറക്കത്തിലായിരിക്കാമെന്ന് അയാൾ ഉത്കണ്ഠപ്പെട്ടു. അവരെയും വിളിച്ചുണർത്തേണ്ടതുണ്ട്. ജേക്കബ് തോമസ്, ഫക്രുദ്ദീൻ ഹാജി, രാഘവൻ നമ്പ്യർ, സുനിൽ രാമചന്ദ്ര റാവു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ചില പരിചിതങ്ങളായ നമ്പറുകൾ പോലും ഓർമ്മയിലേക്ക് കടന്നു വന്നതേയില്ല. ഓർമ്മയെന്നത് മഞ്ഞു നിറഞ്ഞ ഭൂപടം പോലെ അവ്യക്തം. എന്നാൽ അതിനിടയിൽ നിന്നും അപ്പോൾ തോന്നിയ ഏതോ ചില നമ്പറുകൾ പെറുക്കിയെടുത്ത് അയാൾ വിളിക്കാൻ തുടങ്ങി. വിഷവാതകം പടർന്നിരിക്കുന്നു, കടപ്പുറത്തേക്ക് മറ്റോ ഓടി രക്ഷപ്പെട്ടോളൂ. അപ്പോഴേക്കും വായുവിൽ എരിവ് രൂക്ഷമായി തുടങ്ങിയിരുന്നു. എല്ലാ വഴികളിലൂടെയും ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. മരണം എത്രമാത്രം അടുത്തെത്തിയോ? അപ്പോൾ അയാളും കുട്ടികളും കേട്ടു ഒരു മുന്നറിയിപ്പ്. തുറസായ സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, വിഷവാതകം പരന്നിരിക്കുന്നു. അന്നേരം ഫക്രുദ്ദീൻ ഹാജി ചിന്തിച്ചത് ഇതായിരുന്നു. ഇതൊന്നും അറിയാതെ കുളിരിൽ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഉറക്കത്തിൽ അവരുടെ ശ്വാസത്തിലേക്ക് എത്ര എളുപ്പത്തിലാണ് മരണത്തിന് കടക്കാൻ കഴിയുക. കിടക്കപ്പായിൽ ബോധമറ്റ ഉറക്കം. അയാൾ ചുറ്റും നോക്കി. രാഘവൻ നമ്പ്യാരുടെ വീട്ടിലും സനൽ തോമസിന്റെ വീട്ടിലും തിരക്ക് കാണാമായിരുന്നു. അപകടവിവരമറിഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിലായിരിക്കും. എന്നാൽ കിഴക്ക് ഭാഗത്തുള്ള ഇബ്രാഹിം കുട്ടിയുടെ വീട്ടിൽ മാത്രം ഒരു ചലനവും കാണാനുണ്ടായിരുന്നില്ല. പുറത്തുള്ള വിശേഷങ്ങളൊന്നും അറിയാതെ അയാൾ ഗാഢമായി ഉറങ്ങുകയായിരിക്കും. ഫോണുണ്ടായിരുന്നെങ്കിൽ അവരെ വിളിച്ചുണർത്താമായിരുന്നു. സ്വയം രക്ഷപ്പെടുന്നതിന് മുമ്പ് അയൽവീട്ടിലേക്ക് വിവരം അറിയിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. എന്നാൽ അത് അത്ര എളുപ്പമായിരുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ ഫക്രുദ്ദീൻ ഹാജി വിഷമിച്ചു നിൽക്കുകയായിരുന്നു. അന്നേരമാണ് പിന്നിൽ നിന്ന് ചോദ്യം. നട്ടപാതിരയ്ക്ക് എന്താ ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്നത്? ഉറക്കമെല്ലാം വാർന്നുപോയ ഭാവത്തോടെ ഭാര്യ പിന്നിൽ. അയാൾ ഒന്നും പറഞ്ഞില്ല. ഇബ്രാഹിം കുട്ടിയും വീട്ടുകാരും വിഷവാതകം ശ്വസിക്കാൻ പോവുകയാണല്ലോ എന്ന ചിന്തയാണ് മനസ്സിലെന്ന് വെളിപ്പെടുത്തിയില്ല. പറഞ്ഞാൽ ഒരു നല്ല തമാശ എന്ന ഭാവത്തിലെ ഭാര്യ അതിനെ സ്വീകരിക്കൂ. ഇബ്രാഹിം കുട്ടിയുടെ വീട്ടുകാരെ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരിക്കും. അതിനിങ്ങക്കെന്താ? വാശിയും തർക്കവും പറഞ്ഞ് തീർക്കേണ്ട നേരല്ലത്. വയ്യ പിന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവരില്ല. പിന്നെ പടച്ചവനോട് നമ്മൾ എന്തു പറയും? ഫക്രുദ്ദീൻ ഹാജി വിശദീകരണത്തിനൊന്നും നിന്നില്ല. ഇബ്രാഹിം കുട്ടിയുടെ വീടിന്റെ ഇരുമ്പ് കയറ്റ് തണുപ്പിൽ ഉറഞ്ഞു പോയിരുന്നു. അതിൽ കൈകൾ അമർത്തിയപ്പോൾ മേലാസകലം ഒരു കിടിലം ബാധിച്ചു. പിന്നെ അത് ചാടിക്കടന്ന് അപ്പുറത്തെത്തിയപ്പോൾ മനസ്സ് ശാന്തമായി. ഒന്നാം നമ്പർ കള്ളനും രണ്ടാം നമ്പർ കള്ളനും നഗരത്തിലെ ഒരൊഴിഞ്ഞ തെരുവിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടുമുട്ടിയത്. പാതിരയുടെ മൂർധന്യത്തിൽ വെച്ചുണ്ടായ കൂട്ടിമുട്ടൽ. പക്ഷേ അവർക്ക് സുഖകരമായ കാര്യമൊന്നും പറയാനുണ്ടായിരുന്നില്ല. രണ്ടുപേരും നിരാശരായിരുന്നു. അത്രയും നേരം നടത്തിയ കഠിന പ്രയത്നങ്ങളൊക്കെ വിഫലമായെന്ന് അവരുടെ ശരീരഭാഷ തെളിയിച്ചു. തളർന്ന മട്ടിൽ വേച്ചു വേച്ച് നടന്ന് നഗരത്തിലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അഭയം തേടുകയായിരുന്നു അവർ. തെല്ലിടെ അവർ പരസ്പരം നോക്കി. പിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്നോണം ഒന്നാമൻ പറഞ്ഞു, ഇന്നത്തെ ഇടപാട് വളരെ മോശമാണല്ലേ? അതേ അന്വേഷണം തന്നെ രണ്ടാമൻ നടത്താൻ ഉദ്ദേശിക്കുകയായിരുന്നു. എന്റെ കുഞ്ഞു മോനെ, ഒന്നും പറയണ്ട. ഇന്മാതിരി ഒരു ഏർപ്പാട് അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ചെല്ലുന്നിടത്തൊക്കെ പോലീസ്. സ്വസ്ഥമായിട്ടൊന്ന് കക്കാൻ പോലും ഇവര് സമ്മതിക്കണം എന്ന് വെച്ചാല്? സ്വന്തം താടിയൊഴിഞ്ഞുകൊണ്ട് ഒന്നാമൻ തെരുവിലേക്ക് നിരാശയോടെ തറപ്പിച്ചു നോക്കി. വെളുക്കാൻ ഇനി അധിക സമയമൊന്നും ഇല്ല. മഞ്ഞ കനത്തുറഞ്ഞ് വെള്ളമായി പെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഗാഠനെതിരെ. കക്കാൻ ഇത്ര അനുയോജ്യമായ ഒരു ഇടവേള ഉണ്ടായിരിക്കില്ല. എന്നിട്ടും വെറുതെ നോക്കി നിൽക്കേണ്ടി വന്നിരിക്കുന്നല്ലോ എന്ന ചിന്തയായിരുന്നു അവനിൽ. പിന്നെ പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു, എവിടെയോ വാതകം ചോർന്നിട്ടുണ്ടത്രേ. ആളുകൾ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. സഹായത്തിന് പോലീസുണ്ട്. പോലീസ് സഹായിക്കേ, നല്ല കാര്യമായി. അന്നേരമാണ് ഒരു പോലീസ് വണ്ടി അവരുടെ മുന്നിൽ വന്നു നിന്നത്. ഇപ്പോൾ പിടിക്കപ്പെടുമെന്ന രീതിയിൽ ഓടാനൊന്നും തുനിയാതെ തികച്ചു നിസ്സംഗരായി അവർ അവിടെ തന്നെ തറഞ്ഞിരുന്നു. പോലീസുകാർ പതിവിന് വിപരീതമായി മാസ്ക് ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മുഖത്തെ ഭാവം എന്തെന്ന് വായിച്ചെടുക്കാനും കള്ളന്മാർക്ക് കഴിഞ്ഞില്ല. പോലീസ് ചോദിക്കുന്നു, എന്താ കൂട്ടരെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്?
ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെട്ടോളൂ. അങ്ങനെ നടക്കുമ്പോഴാണ് ആളുകളുടെ നെട്ടോട്ടം കണ്ട് അവർ അമ്പരുന്നത്. ഒരു നിമിഷം വൈകിയാൽ ജീവൻ കൈവിട്ടു പോകുമെന്ന ഭീതിയിൽ ജനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കപ്പായിൽ എഴുന്നേറ്റ് വസ്ത്രം പോലും മാറാൻ മെനക്കെടാതെയാണ് അവർ ഓടിയിരുന്നത്. ഓടാൻ കഴിയാത്തവരെ തോളിലേറ്റിയിരുന്നു. വാഹനമുള്ളവർ സ്വന്തം വാഹനത്തിലാണ് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. പലായനം നടത്തുന്നവരുടെ ചൂടുള്ള കിതപ്പ് പാതിരയിലെ തണുപ്പിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പ്രായമായവരെയും രോഗികളെയും കസേരയിൽ താങ്ങിയെടുത്താണ് കൊണ്ടുപോയിരുന്നത്. തിരക്കിൽ ക്രച്ചസ് നഷ്ടപ്പെട്ട ഒരാൾ വഴിവക്കിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വിലപിക്കുന്നത് കണ്ടു. ഒറ്റക്കാലുകൊണ്ട് അല്പം പോലും മുന്നോട്ട് പോകാൻ അവന് കഴിയുമായിരുന്നില്ല. മരണമാണ് അവന്റെ വിധിയെന്ന് കരുതി പലരും ആ മനുഷ്യനെ ഗവനിക്കാതെ മുന്നോട്ട് പോയി. എന്നാൽ പിറകെ വന്ന ആരോ ഒരാൾ ഒറ്റക്കാലിന് തുണയാകുന്നത് അവർ കണ്ടു. പടിഞ്ഞാറോട്ട് ജനത്തിരക്ക് കയറുന്നു. ആളുകൾ പലവട്ടം പല രീതിയിൽ ശ്വസിച്ചുകൊണ്ടിരുന്നു. വിഷബാധകം ഇങ്ങി എത്തിയിട്ടില്ല. കിഴക്ക് നിന്നും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ജനക്കൂട്ടത്തിന്റെ ഒഴുക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ മോഷ്ടിക്കേണ്ട കാര്യം കള്ളന്മാർ ഏതാണ്ട് മറന്നിരുന്നു. ഒഴുക്കിലവർ മനുവിനെയും ഫക്രുദ്ദീനെയും ജേക്കബ് തോമസിനെയും രാഘവൻ നമ്പിയരെയും ഇബ്രാഹിം കുട്ടിയെയും കണ്ടു. പിന്നെ അടുത്ത നിമിഷത്തിൽ വർഗീസ് ജോർജ് മുതലാളിയെയും. മുതലാളി ബെൻസ് കാറിലായിരുന്നു. തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ കാറിലിരിക്കുന്നവരെയും അവർ കണ്ടു. എല്ലാവരും നിശാവസ്ത്രത്തിലായിരുന്നു. ഭീതിയിൽ മുഖം വിളറിയിരുന്നു. ആരും ഒന്നും പറഞ്ഞില്ല. തിരക്കിൽ കാറിന് മുൻപോട്ട് പോകാൻ അത്ര എളുപ്പമായിരുന്നില്ല. സ്റ്റിയറിംഗ് തലോടിക്കൊണ്ട് വർഗീസ് ജോർജ് മുതലാളി അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യ കേൾക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം പറഞ്ഞു, കർത്താവേ, വീട് പൂട്ടിയില്ലെന്നാ തോന്നുന്നത്. പൂട്ടിയില്ലെന്ന് ഉറപ്പാണോ? അതെ, ഉറപ്പാ. തിരക്കിൽ പൂട്ടാൻ താക്കോലെടുത്തു, പക്ഷെ പൂട്ടാൻ മറന്നു. താക്കോല് വാതിൽക്ക് തന്നെ. ഇനി ഇപ്പൊ ആലോചിക്കണ്ട, ജീവനാണ് വലിയ കാര്യം, മറ്റെല്ലാം കർത്താവ് നോക്കിക്കോളും. ഭാര്യ അയാളെ ആശ്വസിപ്പിച്ചു. എന്നാൽ അതൊട്ടും അയാളെ സ്പർശിച്ചില്ല. കള്ളന്മാർ പലവട്ടം നോട്ടമിട്ട വീടാണ്. പട്ടിയെ പോലും തുറന്നുവിടാതെയാണ് പോകുന്നത്. മടങ്ങി ചെല്ലുമ്പോ എന്താണ് അവശേഷിക്കുക എന്ന് ആര് കണ്ടു? മുതലാളി അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നു. കാറിലെ സംസാരം കള്ളന്മാർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൂട്ടിയിടാത്ത വീട് എന്ന ആശയം അവരുടെ ഉള്ളിൽ വന്ന് തറച്ചു. ഒന്നാം നമ്പർ കള്ളൻ രണ്ടാം നമ്പർ കള്ളന്റെ നേർക്ക് തറപ്പിച്ചു നോക്കി. ഇനി എന്തു ചെയ്യണമെന്ന് അവർ തീരുമാനിക്കട്ടെ. അന്നേരം രണ്ടുപേരും മനസ്സിൽ കണ്ടുകൊണ്ടിരുന്ന ചിത്രം നഗരത്തിലെ അനേകം വീടുകളെ കുറിച്ചായിരുന്നു. എത്ര അനായാസം ഓരോ വീട്ടിനുള്ളിലും കയറി പറ്റാൻ കഴിയും. എന്നാൽ പൊടുന്നനെ മറ്റൊരു ദൃശ്യവും അവരുടെ മനസ്സിൽ നിഴലിട്ടു. ജീവനും കയ്യിലേന്തി ഓടുന്ന ജനക്കൂട്ടത്തിന്റെ നിസ്സഹായ മുഖം. പരന്നുകിടന്ന കറുത്ത തിരിശീല പോലെ കടൽ പതുക്കെ പതുക്കെ ഇളകിക്കൊണ്ടിരുന്നു. കടപ്പുറം ഏതാണ്ട് നിബിഡമായിരുന്നു. ശീതക്കാറ്റിന്റെ നേരിയ മുഴക്കം അവിടമാകെ ഇരമ്പുന്നുണ്ടായിരുന്നു. കിഴക്ക് നിന്നും കാറ്റടിച്ചെത്തുമ്പോഴൊക്കെ ജനക്കൂട്ടം ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നു. വിഷബാധകം ഇങ്ങെത്തിയോ? ആരാരും പരസ്പരം സംസാരിച്ചിരുന്നില്ല. പ്രാർത്ഥനാനിർഭരമായ മൗനത്തിൽ അവർ ഒരാകാരമായി പരിണമിച്ചു. കടപ്പുറത്ത് ഇടം കിട്ടാത്തവർ അതിന് തൊട്ടടുത്തുള്ള ശ്മശാനത്തിലും അതിനെ വലയം ചെയ്ത് കിടക്കുന്ന വഴികളിലും നിലയുറപ്പിച്ചിരുന്നു. തെക്ക് നിന്നും വടക്കോട്ട് നീണ്ടുകിടക്കുന്ന പലതരം ശ്മശാനങ്ങൾ ഈ നഗരത്തിന്റെ പ്രത്യേകതയാണ്. മിസാൻകല്ലുകൾ നാട്ടിയ സിമിത്തേരിയും എപ്പോഴും ചിതയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശവപ്പറമ്പും മതിലുകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും. ഇതിനിടയിലുള്ള വീതി കുറഞ്ഞ വഴികളിൽ ഉറക്കമിളച്ചുകൊണ്ടിരിക്കെ ഫക്രുദ്ദീൻ ഹാജിയും ജേക്കബ് തോമസും സംസാരിക്കാൻ പുതിയ വിഷയങ്ങൾ തേടിക്കൊണ്ടിരുന്നു. നമ്മളെങ്ങനെ മരണത്തെ പേടിച്ച് ഇതിനിടയിൽ ഒന്നിച്ചു നിൽക്കുന്നു? മരിച്ചു കഴിഞ്ഞാലോ? നിങ്ങൾ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തും. ഫക്രുദ്ദീൻ ഹാജിയുടെ തമാശ കേട്ട് തോമസ് ജേക്കബ് എന്തോ പറയാൻ ഒരുപെട്ടെങ്കിലും പിന്നീടൊന്നും പറയാനാവാതെ നിശബ്ദനായി. ശവക്കല്ലറകൾക്കപ്പുറത്ത് വളരെ വിദൂരതയിലായി ചാപ്പലിന്റെ മുമ്പിൽ ക്രൂശിത രൂപം. പകലിനോടടുത്തു വരുന്ന വെളിച്ചത്തിൽ അത് ഏതാണ്ട് ദൃശ്യമായിരുന്നു. പിന്നെ അതിന്റെ നേരെ നോക്കി കുരിശു വരച്ച് അയാൾ ധ്യാനനിരതനായി. ഫക്രുദ്ദീൻ ഹാജിയും അപ്പോൾ ശവപ്പറമ്പിന്റെ നടുവിലെ ഉയർന്ന മിനാരത്തിന് മുകളിലേക്ക് നോക്കി മന്ത്രിച്ചു. യാ റബ്ബുൽ ആലമീൻ യാ തമ്പുരാനെ. കടപ്പുറത്തെ ആൾപ്പരപ്പിന്റെ ഭീതി വിട്ടുമാറിയിരുന്നില്ല. എങ്കിലും അവർ ഏറെക്കുറെ ശാന്തരായിരുന്നു. കിഴക്കൻ കാറ്റിൽ ഗന്ധമുണ്ടായിരുന്നെങ്കിലും ആരിൽ നിന്നും പൊള്ളുന്ന നിശ്വാസങ്ങൾ പുറത്തു വന്നില്ല. ചിലർ തണുപ്പിന്റെ മണൽപ്പരപ്പിൽ തലചായ്ച്ച് ഉറക്കത്തിന്റെ ശാന്തതയിലേക്ക് ഇറങ്ങിപ്പോയി. മറ്റു ചിലർ ആകാശവും കടലും നോക്കിക്കിടന്നു. പിന്നെ ജനക്കൂട്ടത്തിന്റെ കണ്ണെത്താത്ത ദൃശ്യത്തിലേക്ക് നോക്കി വിസ്മയപ്പെട്ടുകൊണ്ടിരുന്നു. എല്ലായിടത്തും ഒരേ മനുഷ്യർ തന്നെ. കഥ ഇവിടെ അവസാനിക്കുന്നു. യു കെ കുമാരന്റെ പ്രസിദ്ധമായ ഒരു ചെറുകഥയാണ് ഇന്ന് ഈ പരിപാടിയിൽ അവതരിപ്പിച്ചത്. തയ്യാറാക്കിയത് ജോസഫ് പള്ളത്ത് എച്ച്. ശബ്ദസഹായം സ്മിത ജോൺസൺ. കഥയും കഥാകൃത്തും പ്രശസ്തമായ കഥകളും
കഥാകൃത്തിനെയും പരിചയപ്പെടുത്തുന്ന പരിപാടി.